പാകിസ്ഥാനിലെ കറാച്ചിയിൽ റംസാനോടനുബന്ധിച്ച് നടത്തിയ ഭക്ഷണ വിതരണ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേർ മരിച്ചു സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കറാച്ചിയിലെ സിന്ധ് ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡിംഗ് എസ്റ്റേറ്റിലെ ഒരു സ്വകാര്യ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിക്കിടയിലാണ് ദുരന്തമുണ്ടായത് ൂറോളം സ്ത്രീകൾ എന്ന് പാകിസ്ഥാൻ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇർഫാൻ അലി ബലോജ് പറഞ്ഞു ഒരുപാട് ആളുകൾ എത്തിച്ചേരുമെന്ന് ഭയന്ന് കമ്പനി പരിപാടി നടക്കുന്ന സ്ഥലത്തെ വാതിലുകൾ പൂട്ടി എന്നാൽ ഉള്ളിൽ വരി പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊന്നും തന്നെ ഒരുക്കിയിരുന്നില്ല ആളുകൾ പരിഭ്രാന്തരാകുകയും ഭക്ഷണം വാങ്ങാൻ പരസ്പരം ഒന്നും തള്ളുകയും ഉണ്ടാക്കുകയായിരുന്നു ഇതോടെ കുറച്ചുപേർ സമീപത്തെ ഓവുചാലിലേക്ക് വീണു പല സ്ത്രീകളും ബോധരഹിതരായെന്നും പോലീസ് പറഞ്ഞു സ്ഥാപന ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് വ്യക്തമാക്കി പരിപാടി നടത്തുന്നതിന് ഉടമ നിരാക്ഷേപ പത്രം വാങ്ങിയിരുന്നില്ലെന്നും സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പാകിസ്ഥാന് രണ്ട് ബില്യൺ ഡോളർ വായ്പ നൽകിയിരിക്കുന്നു ചൈന പാകിസ്ഥാൻ ധനമന്ത്രി ഇഷാഖ് ഇഷാഖിതാറാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിലെ അവസ്ഥയിൽ ചൈനയുടെ വായ്പാ സഹായം പാകിസ്ഥാൻ ആശ്വാസം പകരുമെന്നാണ് റിപ്പോർട്ട് നിലവിലെ പാകിസ്ഥാന്റെ കരുതൽ ശേഖരം വെറും രണ്ടാഴ്ചത്തെ ഇറക്കുമതിയെ മാത്രമേ തികയുകയുള്ളൂ എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദശാംശം ഒരു ബില്യൺ ഡോളറിന്റെ ഐ എം എഫ് ബെയിലൌട്ട് തുകയെപ്പറ്റിയുള്ള ചർച്ചകളും ഏകദേശം സ്തംഭിച്ച നിലയിലാണ് മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ഇഷ്താഖ്ദാർ പാർലമെന്റിനെ അറിയിച്ചു ബന്ധപ്പെട്ട എല്ലാ രേഖകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ വിഷയത്തിൽ ചൈനീസ് സർക്കാരോ ചൈനീസ് സെൻട്രൽ ബാങ്കോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വായ്പാ കാലാവധി കഴിഞ്ഞതിനു ശേഷമുള്ള വായ്പ അനുമതിയെപ്പറ്റിയുള്ള ഔദ്യോഗിക അഭിപ്രായമാണ് ഇഷ്താഖ്ദാർ രേഖപ്പെടുത്തിയത് പുതിയ വായ്പയുടെ കാലാവധിയെപ്പറ്റിയോ മറ്റ് നിബന്ധനകളെപ്പറ്റിയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമില്ല ഒന്ന് ദശാംശം ഒരു ബില്ല് വായ്പ അനുവദിക്കണമെന്നാണ് ആവശ്യം രണ്ടായിരത്തിൽ പാകിസ്ഥാന് ആറ് ബില്യൺ ഡോളറാണ് ഐ എം എഫ് വായ്പയായി നൽകിയത് നിലവിലെ അവസ്ഥയിൽ പാകിസ്ഥാന് ലഭിച്ച ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് ചൈനയുടേത് ഒന്ന് ദശാംശം എട്ട് ബില്ല് ഡോളറാണ് കഴിഞ്ഞ മാസം ചൈന പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലേക്ക് എത്തിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൌമുദി